തസ്ബീഹ് നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്ന ഹദീസ് സ്വഹീഹാണോ, ഇത് ആധികാരികമാണോ, അത് പ്രകാരം അമൽ ചെയ്യാമോ എന്നുള്ളതാണ് ചോദ്യത്തിന്റെ കഥ. അപ്പോ ഇത് നമുക്കിടയിൽ ഇവിടെ ഒരു പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു തർക്കങ്ങളൊക്കെ നടന്നിട്ടുള്ള, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് തസ്ബീഹ് നമസ്കാരം. ഒരു വിഭാഗം തസ്ബീഹ് നമസ്കാരം സ്കരിക്കാമെന്നും അത് സുന്നത്താണെന്നും, മറ്റൊരു വിഭാഗം അത് സുന്നത്തല്ല, അത് നബിസ്വാസി നമസ്കരിച്ച നമസ്കാരമല്ല, അല്ലെങ്കിൽ അതിന് തെളിവുകളില്ല എന്നും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇത് സംബന്ധിച്ച ഹദീസ് എന്നും, ആ ഹദീസ് സംബന്ധിച്ച് മഹാന്മാരായിട്ടുള്ള ഇമാമുകൾ നൽകിയ വിശദീകരണങ്ങൾ എന്താണ്, ആ ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്നതൊക്കെ ആണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രത്യേക പക്ഷം പിടിക്കാതെ ഇമാമുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് അതിന്റെ അഭിഭാഗത്തും അതിന്റെ പ്രമാണം കിതാബുകളുടെ ലിങ്കുകളൊക്കെ സഹിതമാണ് ഇവിടെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, ക്ലാസ്സും അതനുസരിച്ചാണ് എടുക്കുന്നത്. അപ്പോ നമുക്ക് ഇത് സംബന്ധിച്ച വിഷയങ്ങൾ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നത് തസ്ബീഹ് നമസ്കാരം സംബന്ധിച്ച് സുന്നത് അബീ ദാവൂദിൽ സുന്നത്ത് തിർമിദിയിലൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്, പല ഹദീസ് കിതാബുകളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, വ്യത്യസ്ത വഴികളിലൂടെ ഈ ഹദീസ് വന്നിട്ടുണ്ട്. അതിൽ പ്രാമാണികതയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാല് പ്രാമാണികത എന്ന് പറഞ്ഞാല് ആ പ്രാമാണികതയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട് പ്രകാരമുള്ള ഹദീസ് ആണ്. അപ്പൊ പല പണ്ഡിതന്മാരും ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞവർ അൽ ഹാകിം, അൽ ബൈഹഖി, അബുൽ മുസൽ മദീനി, അൽ മുന്ദിരി, അതേപോലെ അൽ അരായി, യാസറുദ്ദീൻ ദിമഷ്കി, സർക്കഷി, ഇമാം ഹൈതമി, ഇമാം സുയൂത്തി, ഇമാം മുബാറക് ചൂരി, ഇമാം നാസർ, ഷെയ്ഖ് അൽബാനി, ഇവരൊക്കെ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന പക്ഷമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഹസൻ ആണ് എന്ന് സ്വഹീഹിന്റെ തൊട്ട് താഴെ സ്വീകാര്യതയുള്ള ഹദീസാണ് ഹസൻ ആയിട്ട് പരിഗണിക്കപ്പെടുന്നത്. ചില ഇമാമുകൾ ഇപ്പോൾ ദഈഫ്, ദുഇഫ്, ഒരു ഹദീസ് സംബന്ധിച്ച ദുർബലത, അത് കുറെ റായിമാരുള്ളതിൽ ഒരു റായിക്ക് മാത്രം ചെറിയ ന്യൂനത, അത് തന്നെ ആ റാവിയെ സംബന്ധിച്ച് തന്നെ ദുർബലൻ എന്നോ ചിലപ്പോൾ സ്വീകാര്യൻ എന്നോ ചിലർ പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയുള്ളൊക്കെ കേസുകളിൽ. അതേപോലെ വൈഫായ ഹദീസാണെങ്കിലും നിരവധി പരമ്പരകളിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ഇമാമുമാർ എന്ത് ചെയ്യും, ആ ഹദീസിനെ ഹസൻ ആയിട്ട് പരിഗണിക്കും. അതായത് വൈഫിൽ നിന്നുകൂടെ അല്പം കൂടെ ഉയർത്തി എന്ത് ചെയ്യും, ഹസൻ എന്ന ഗ്രേഡ് കൊടുക്കും. അപ്പൊ അങ്ങനെ ഹസൻ ആയിട്ട് ഈ ഹദീസിനെ പരിഗണിച്ചവരും ഉണ്ട്. അപ്പൊ ചില ഇമാമുകൾ ഈ ഹദീസ് വൈഫാണെന്ന് ചില കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്, അതേസമയം തന്നെ അവരുടെ തന്നെ ചില കിതാബുകൾ ആ ഹദീസിനെ വൈഫ ഹസൻ ആയിട്ടും പരിഗണിച്ചതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. അത് ചിലപ്പോ ചില ഇപ്പോ ഇമാമുകളുടെ നിലപാട് മാറുന്നതുമാവാം. ഇപ്പോ കൂടുതൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഹസനായി പരിഗണിച്ചതാവാം, അല്ലെങ്കിൽ കൂടുതൽ തുരിയത്തോടിലൂടെ ഹദീസ് വന്നതുകൊണ്ട് അത് വായിഫാണെങ്കിലും അതിനെ ഹസനായിട്ട് പരിഗണിച്ചതുമാവാം. അതേപോലെ ഇനി ഈ ഹദീസ് ദുഇഫാണ്, ദുർബലമാണ് എന്ന് അഭിപ്രായപ്പെട്ടവർ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള, ഇമാം തിർമുദി, ഇമാം തൈലി, ഇബ്നുൽ അറബി, ഇബ്നു തൈമിയ, അതേപോലെ ഇമാം ഷൗക്കാനി, ഇവരൊക്കെ അവരൊക്കെ ഈ ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഹദീസ് വ്യാജനിർമ്മിതമാണെന്നുള്ള ഒറ്റപ്പെട്ട അഭിപ്രായമുണ്ട്, അത് പറഞ്ഞത് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുള്ളാണ്. ആ വിഷയത്തിൽ അദ്ദേഹത്തിന് നിരവധി വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിരവധി ഹദീസ് പണ്ഡിതന്മാർ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്, അദ്ദേഹം വളരെ അതിരി കവിഞ്ഞു പോയി ഈ വിഷയത്തിൽ എന്ന്. അതായത് വൈഫായ ഹദീസ് എന്ന് പരമാവധി പറയാവൂ, അതിനെ വൈഫായ ഹദീസ് എന്നെ കൊണ്ടിട്ട് എന്ത് മൗദൂആയ ഹദീസ്, വ്യാജനിർമ്മിതമായ ഹദീസ് എന്ന് പറഞ്ഞത് വളരെ തീരെ ശരിയായില്ല എന്ന് അദ്ദേഹത്തെ നിരവധി പണ്ഡിതന്മാർ, ഈ ഹദീസ് വൈഫാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും വിമർശിച്ചതായിട്ട് നമുക്ക് കാണാം. അത്രയാണ് ഈ വിഷയത്തിൽ ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോ ഇവിടെ ഒരു സുന്നി മുജാഹിദ് സംവാദമായിട്ട് വരെ ഈ വിഷയം പറയാറുള്ളതാണ്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് അൽബാനി എന്ന ആധുനിക സലഫി പണ്ഡിതൻ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന വീക്ഷണമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഷെയ്ഖ് ഹുസൈമീൻ റഹിമഹുള്ള, അദ്ദേഹം സലഫി പണ്ഡിതനാണ്, അദ്ദേഹം ഈ ഹദീസ് ദഈഫ്, ദുർബലമാണ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ വീക്ഷണമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഹദീസ് അനുസരിച്ച് ഈ ഹദീസ് സ്വഹീഹാണെന്ന വീക്ഷണപ്രകാരം അവർ ചെയ്യാം, അല്ലെങ്കിൽ ദുർബലമാണ് എന്ന വീക്ഷണപ്രകാരം അവർ ചെയ്യാതിരിക്കാം എന്നതല്ലാതെ അമൽ ചെയ്യുന്ന അല്ലെങ്കിൽ തസ്ബീഹ് നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ തെറ്റ് ചെയ്തു എന്ന് പറയാൻ, അത് പിന്നെ ദുർബലമാണ് എന്ന വീക്ഷണം സ്വീകരിച്ച് അമൽ ചെയ്യാതിരിക്കുന്നവർക്ക് ഒരു വകുപ്പും ഇല്ല യഥാർത്ഥത്തിൽ.
ഇനി 7/1/2017 രണ്ടാമത്തെ ക്ലിപ്പാണ്. ഇനി നമുക്ക് ഈ ഹദീസിലേക്ക് പോകാം. അതായത് ഇപ്പോൾ ആമുഖമായിട്ട് നമ്മൾ ഒന്നാമത്തെ ക്ലിപ്പിൽ കേട്ട് കഴിഞ്ഞു. ഇനി വിശദമായിട്ട് ഹദീസിലേക്ക് പോകാം. ഹദീസ് അത് സംബന്ധിച്ച പിന്നെ വിവിധ മുഹദ്ദിസുകൾ നൽകിയ വിവരങ്ങളൊക്കെ നമുക്ക് നോക്കാം. തസ്ബീഹ് നമസ്കാരം സംബന്ധിച്ച ഒരു ഹദീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സുനൻ അബി ദാവൂദിൽ കിതാബു സ്വല ബാബു തഫ്രീഉ അബ്വാബിൽ തതവ്വു അബ്വാബി തതവ്വുഇ വറകഅത്തി സുന്നഹ്. കിതാബു സ്വല സുനൻ അബി ദാവൂദിൽ കിതാബു സ്വലാത്തിൽ ആണ് അതിൽ സുന്നത്ത് നമസ്കാരങ്ങൾ സംബന്ധിച്ച് പറയുന്ന ബാബുകൾ. അതിന്റെ കൂട്ടത്തിൽ ബാബു സ്വലാത്തി തസ്ബീഹ് തസ്ബീഹ് നമസ്കാരം സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നർത്ഥം. ഹദ്ദസന അബ്ദുറഹ്മാൻ ബിനു ബിഷിർ എന്ന് തുടങ്ങിയിട്ട് കാണാം ഹദീസ്. عن ابن عباس ان رسول الله صلى الله عليه وسلم قال للعباس بن عبد المطلب يا عباس يا عماه الا اعطيك الا امنحك الا احبوك الا افعل بك اشرح خصال اذا انت فعلت ذلك غفر الله لك ذنبك اوله واخره قديمه وحديثه خطاه وعمده صغيره وكبيره سره وعلانيته اشرح خصال ان تصلي 4 ركعات. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നതായിട്ടാണ് ഈ ഹദീസ്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നതായിട്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ബാസിനോട് പറഞ്ഞു. അതായത് തന്നെ പിതൃബിനോട് പറഞ്ഞു റസൂൽ അവർകൾ എന്ത് അല ഉഅതീക അല അംനഹുക അല അഹ്ബൂക ഞാൻ താങ്കൾക്ക് ഗിഫ്റ്റ് പ്രസന്റ് സമ്മാനമായിട്ട് നൽകട്ടെയോ നൽകട്ടെയോ ഒരു കാര്യം നൽകട്ടെയോ എന്നാണ് അതിന്റെ അർത്ഥം ആശയം. അല അഫ്അലുക ഹശ്റ ഖിസാൽ ഇദാ അന്ത ഫഅൽത ദാരിക താങ്കൾ അത് പ്രവർത്തിച്ചാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം താങ്കൾ പ്രവർത്തിച്ചാൽ താങ്കൾക്ക് 10 കാര്യങ്ങൾ കിട്ടും 10 ഗുണങ്ങൾ ലഭിക്കും അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ. غفر الله لك ذنبك താങ്കളുടെ ദോഷം അല്ലാഹു പുറത്തു തരും താങ്കൾ അത് പ്രവർത്തിച്ചാൽ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണില്ലേ കൊടുത്ത് എടുത്ത് അവ്വലഹു അതായത് ആദ്യമേ ഉള്ള ദോഷങ്ങൾ മുൻ ദോഷം മുന്നേ ഉള്ള ദോഷങ്ങൾ ആഹർഹു അതിന്റെ അവസാനം ആദ്യത്തെയും അവസാനത്തെയുമായ ദോഷങ്ങൾ ഖദീമഹു പണ്ടേ ഉള്ള ദോഷങ്ങൾ ഹദീസുഹു പുതുതായിട്ട് ചെയ്യാൻ ചെയ്യുന്ന ദോഷങ്ങൾ ഖതഅഹു അറിയാതെ സംഭവിച്ച ദോഷങ്ങൾ വഅംദഹു കരുതിക്കൂട്ടി ഡെലിബറേറ്റ് ആയിട്ട് ചെയ്ത ദോഷങ്ങൾ സഗീറഹു ചെറിയ ദോഷങ്ങൾ വകബീറഹു വൻ ദോഷങ്ങളും സിർറഹു രഹസ്യമായി സിർറായിട്ട് ചെയ്ത ദോഷങ്ങൾ വഅലാനിയതഹു പരസ്യമായി ചെയ്ത ദോഷം. ഇതിന്റെ അർത്ഥം നമുക്കറിയാം എഴുതാത്ത എന്താ സിർറ് എന്ന് പറഞ്ഞാല് രഹസ്യം അലാനിയത്ത് പരസ്യം ഹതഹ് അറിയാതെ ചെയ്തത് എറർ ആയിട്ട് സംഭവിച്ചത് അന്ത് കരുതിക്കൂട്ടി ചെയ്തത് ഖദീം പഴയത് ഹദീസ് പുതിയത് അവല് ആദ്യം ആഹിർ അവസാനം ഒക്കെ എഴുത് ഓപ്പോസിറ്റ്സ് ഒക്കെയാണ്. അഷ്റഹിസാൽ 10 കാര്യങ്ങൾ ഇങ്ങനെ 10 കാര്യങ്ങൾ കിട്ടും എല്ലാം ദോഷങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് ദോഷങ്ങൾ പൊറുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അർത്ഥം അറിയാം എഴുതിക്കോ അറിയാതെ ചോദിച്ചോ. അൻതുസല്ലി അർബഅ റകഅത്ത് എന്ത് ചെയ്യേണ്ടത് താങ്കൾ 4 റക്അത്ത് നിസ്കരിക്കണം. തഖ്റഉ ഫീ കുല്ലി റകഅത്തിൻ ഫാത്തിഹത്തുൽ കിതാബ് വസൂറത്തൻ ഓരോ റക്അത്തിലും താങ്കൾ എന്ത് ചെയ്യണം സൂറത്തുൽ ഫാത്തിഹയും ഒരു സൂറത്തും ഓതണം. ഫഇദാ ഫറദ്ത മിനൽ ഖിറാഅ അപ്പം 2 റക്അത്ത് വീതമായിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. 4 റക്അത്തിൽ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് സലാം കിട്ടുക പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം കിട്ടുക. ഓരോ റക്അത്തിലും ഫാത്തിഹ സൂറത്തും ഓതണം മറ്റൊരു സൂറത്തും ഓതണം. ഫഇദാ ഫറദ്ത മിനൽ ഖിറാഅത്തി ഫി അവ്വലി റക്അത്തിൻ ഒന്നാമത്തെ റക്അത്തിൽ ഖിറാഅത്ത് അതായത് ഫാത്തിഹ സൂറത്തും മറ്റൊരു സൂറത്തും ഓതിക്കഴിഞ്ഞ ശേഷം അന്ത ഖായിമുൻ താങ്കൾ ഖിയാമിൽ ഉള്ള അവസ്ഥയിൽ തന്നെ അതായത് സൂറത്തുൽ ഫാത്തിഹ ഓതി പിന്നെ മറ്റൊരു സൂറത്തും ഓതി എന്നിട്ട് താങ്കൾ ആ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ ഖുൽത താങ്കൾ പറയണം എന്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹു അല്ലാഹു പരിശുദ്ധനാണ് അൽഹംദുലില്ലാഹി അല്ലാഹു ഞാൻ സർവസ്തുതിയും ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല വല്ലാഹു അക്ബർ അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. 15 മറ എത്ര പ്രാവശ്യം പറയണം 15 പ്രാവശ്യം പറയണം. അപ്പോൾ ആദ്യം അല്ലാഹു അക്ബർ ഞാൻ തസ്ബീഹ് നമസ്കാരം നമസ്കരിക്കുന്നു എന്ന നിയത്തോടുകൂടി തസ്ബീഹ് നമസ്കാരം സുന്നത്ത് നമസ്കരിക്കുന്ന നിയത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി എന്ത് ചെയ്യണം സൂറത്തുൽ ഫാത്തിഹയും
മറ്റൊരു സൂറത്തും ഓതിയിട്ട് എന്ത് ചെയ്യണം, 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലേണ്ടതാണ്. ثم تركعوا പിന്നീട് താങ്കൾ റുക്കൂ ചെയ്യണം, സാധാരണ പോലെ റുക്കൂ ചെയ്യണം. ഫതഖൂലുഹ എന്നിട്ട് അതിനെ പറയണം, ഏത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയണം. വഅന്ത റാകിഉൻ താങ്കൾ റുക്കൂഇലായ അവസ്ഥയിൽ അഷ്റ 10 പ്രാവശ്യം റുക്കൂഇൽ ചൊല്ലാനുള്ള ദിക്റ് ചൊല്ലിയ ശേഷം എന്ത് ചെയ്യാം, ഈ 10 പ്രാവശ്യം ഇതും കൂടെ ചൊല്ലണം. ثم ترفع رأسك من الركوع പിന്നെ താങ്കൾ റുക്കൂഇൽ താങ്കളുടെ തല ഉയർത്തണം, ഇഴുത്തിദാലിലേക്ക് അല്ലെ, ഇഴുത്തിദാലിലേക്ക് തല ഉയർത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഫതഖൂലു ഹഷ്റ പിന്നെയും താങ്കൾ എന്ത് ചെയ്യണം, 10 പ്രാവശ്യം ചൊല്ലണം. 15 10 25 10 35 അല്ലെ. ഇനി ثم تهوي ساجدا പിന്നെ താങ്കൾ സുജൂദിലേക്ക് പോകണം, സുജൂദിൽ വെച്ച് ഫതഖൂലു ഹ വഅന്ത സാജിദുൻ അഷ്റ താങ്കൾ സുജൂദിലായിരിക്കെ 10 പ്രാവശ്യം എന്ത് ചെയ്യണം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. അപ്പൊ എത്രയായി, 45 എണ്ണം പിടിച്ച് ചൊല്ലണം കേട്ടോ. ഇനി അടുത്തത് സുമ്മ തർഫഉ റഅ്സക ഫതഖൂലുഹ അശ്റൻ പിന്നീട് താങ്കൾ എന്ത് ചെയ്യണം, അല്ല സുമ്മ തർഫഉ റഅ്സക മിന സുജൂദി ഫതഖൂലുഹ അശ്റൻ പിന്നെ റുകൂ സുജൂദിൽ നിന്ന് തല ഉയർത്തി ഇടയിൽ ഇരുത്തത്തിൽ ഇരിക്കുമ്പോൾ താങ്കൾ എത്ര പ്രാവശ്യം ചൊല്ലണം, 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. ثم تسجد فتقولها عشرا വീണ്ടും സുജൂദ് രണ്ടാമത്തെ സുജൂദ് ചെയ്യണം, അപ്പോഴും ഇത് 10 പ്രാവശ്യം ചൊല്ലണം. അപ്പൊ എത്രയായി, 65 ثم ترفع رأسك فتقولها عشرا വീണ്ടും രണ്ടാമത്തെ സുജൂദിൽ നിന്ന് വീണ്ടും ഇരുത്തല്ല, വീണ്ടും ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുന്ന ഇരുത്തുണ്ട്, ഒരു റസ്റ്റിന്റെ ഇരുന്ന് എന്ന് അതിന് പറയാം. ആ ഇരുത്തത്തിലേക്ക് അത് നിർബന്ധമില്ലാത്തതാണ്, പക്ഷേ ഈ തസ്ബീഹ്സ്കാരത്തിലെ വേണം. അപ്പോൾ ആ ഇരുത്തത്തിൽ ഇരിക്കണം, അതായത് രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് ഒന്നുകൂടെ ഇരിക്കണം. ആ ഇരുത്തത്തിൽ എന്ത് ചെയ്യണം, 10 പ്രാവശ്യം ചൊല്ലണം. ഫദാലിക ഖംസും വസബഊന ഫീ കുല്ലി റകഅ അപ്പോൾ ഇങ്ങനെ 75 പ്രാവശ്യം ഓരോ റകഅത്തിലും വരും. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് ദീർഘമായൊരു ഇരുത്തം, അത് സാധാരണ നമസ്കാരങ്ങളില്ലാത്തതായതുകൊണ്ട് അത് സംബന്ധിച്ച് ചിലർക്ക് അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇബ്നു തൈമിയ്യയൊക്കെ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഇത് സാധാരണ നിസ്കാരത്തിൽ നിന്ന് ഒരു അതിൻ്റെ നടപടിയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നത്. ഇനി പക്ഷെ ഇത് റസൂലിന്റെ കൗലായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്, കൗല് അംഗീകരിക്കാവുന്നതാണ്, കൗല് അത് ആധികാരികം ആണ് എന്ന് കുറെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടും ഉണ്ട്. ഇനി നോക്കാം, അങ്ങനെ 75 പ്രാവശ്യം 4 റക്കാത്തിലും ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഓരോ റക്കാത്തിലും ഖിറാഅത്ത് കഴിഞ്ഞ ശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയും. ഇനി രണ്ടാമത്തെ റക്കാത്തിൽ സലാം ഇട്ടു, അപ്പോൾ അത്തഹിയാത്തിൽ എന്ത് ചെയ്യണം, അവിടെ അത്തഹിയാത്ത് ഓതുന്നതിന് മുമ്പായിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 10 പ്രാവശ്യം ചൊല്ലണം. അപ്പോൾ എല്ലാ റക്കാത്തിലും എന്ത് വരും, 75 വരും, 4 × 75 എത്ര വരും, 300 തസ്ബീഹ് ടോട്ടൽ വരും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇസ്തതഅത അൻ തുസല്ലിഹ താങ്കൾക്ക് ഈ തസ്ബീഹ് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഫി കുല്ലി യൗമിൻ എല്ലാ ദിവസവും മറത്തൻ ഒരു പ്രാവശ്യം ഫഫ് അൽ അങ്ങനെ താങ്കൾ ചെയ്യും, ഒരാ പ്രാവശ്യം തസ്ബീഹ്സ്കാരം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വഇല്ലം തഫ്അൽ ഇനി താങ്കൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ താങ്കൾക്ക് അങ്ങനെ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫഫീ കുല്ലി ജുമഅത്തിൻ മറ എല്ലാ ജുമാ ദിവസവും ഒരു പ്രാവശ്യം, വെള്ളിയാഴ്ച ദിവസം ഒരു പ്രാവശ്യം എങ്കിലും ചെയ്യാം, ആഴ്ചയിൽ ഒരു ദിവസം. വഇല്ലം തഫ്അൽ ഇനി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, താങ്കൾ ചെയ്തിട്ടില്ലെങ്കിൽ ഫഫീ കുല്ലി ഷഹ്രിൻ മറ ഓരോ മാസത്തിലും ഒരു പ്രാവശ്യം, മാസത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും ചെയ്യാം. വഇല്ലം തഫ്അൽ ഇനി ഒരു മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ചെയ്യുന്നില്ലെങ്കിൽ, ചെയ്തിട്ടില്ലെങ്കിൽ ഫീ കുല്ലി സനത്തി മറ ഓരോ വർഷത്തിൽ ഒരു പ്രാവശ്യം, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാം. ഫഇല്ലം തഫ്അൽ ഇനി വർഷത്തിലൊരു പ്രാവശ്യം താങ്കൾ ചെയ്തിട്ടില്ലെങ്കിൽ ഫീ ഉമുരിക മറ താങ്കളുടെ ഉമുർ, ഉമുർ എന്ന് പറഞ്ഞാൽ ആയുസ് എന്താണ്, ഉമുർ ആയുസ്, ഉമുർ ആയുസ് ഉമുരിക മറ താങ്കൾ കം ഉമ്രുഖ്, കം ഉമുറുഖ് താങ്കളുടെ വയസ്സത്ര അല്ലേ, ഹൗ ഓൾഡ് ആർ യു, ഫീ ഉമുരിക മറ താങ്കളുടെ ആയുസിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുക എന്ന്. അപ്പൊ ഇതാണ് ഹദീസ്.
ഈ ഹദീസ് സുനൻ അബി ദാവൂദിൽ വന്ന പ്രകാരമാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഈ ഹദീസാണ് ഈ വിഷയത്തിൽ വന്ന ഹദീസുകളിൽ കൂടുതൽ പ്രാമാണികമാണ്, അല്ലെങ്കിൽ താരതമ്യേന പ്രാമാണികം എന്ന് ആണ് അക്കാര്യത്തിൽ തർക്കമില്ല. കൂട്ടത്തിൽ പ്രാമാണികം, ഇപ്പൊ ദുർബലം ആണ് ഈ ഹദീസ് എന്ന് പറഞ്ഞവരും, പിന്നെ ഈ ഹദീസിന്റെ കൂട്ടത്തിൽ ദുർബലത ഏറ്റവും കുറഞ്ഞത് ഇതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. ഇനി മൂന്നാമത്തെ ക്ലിപ്പ്. ഇനി ഈ ഹദീസിന് സുനൻ അബീ ദാവൂദിന്റെ ഷറഹ് കിതാബ് ആണ് ഔനുൽ മഅബൂദ് മുഹമ്മദ് ഷംസുൽ ഹഖ് അൽ അലീം ആബാദി എന്നിവരാണ് എഴുതിയിട്ടിരിക്കുന്നത്. ആ ഷറഹ് കിതാബിൽ വന്ന ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഖാല സുയൂത്തി, ഇമാം സുയൂത്തി പറയുന്നു, ആ ഫറത ഇബ്നുൽ ജൗസി ഫഔറദ ഹാദൽ ഹദീസ ഫീ കിതാബിൽ മൗദുആത് വഅഅല്ലഹു ബിമൂസ ബിൻ അബ്ദുൽ അസീസ് ഖാല ഇന്നഹു മജ്ഹൂൽ. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി പറയാണ്, വഅഫ്രത അതിക്രമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിരു കവിഞ്ഞിരിക്കുന്നു. എന്താണ് അതിരു കവിഞ്ഞ്? ഇഫ്റാത്ത് എന്ന് പറയും. ഇബ്നുൽ ജൗസി, ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി, അദ്ദേഹം പ്രമുഖനായിട്ടുള്ള പണ്ഡിതനാണ്, മനസ്സിലായില്ലേ? ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി പ്രമുഖനായിട്ടുള്ള ഒരു പണ്ഡിതൻ തന്നെയാണ്. അദ്ദേഹം അതിരു കവിഞ്ഞിരിക്കുന്നു എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി പറയാണ്. ഫഔറദ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നു, ഹാദൽ ഹദീസ ഈ ഹദീസിനെ, ഫീ കിതാബിൽ മൗദുആത് വ്യാജനിർമ്മിത ഹദീസുകൾ രേഖപ്പെടുത്തി കിട്ടാറ്. അപ്പോൾ വ്യാജനിർമ്മിത ഹദീസുകളുടെ കൂട്ടത്തിലാണ്, കെട്ടിച്ചമച്ച ഹദീസുകളുടെ കൂട്ടത്തിലാണ് ഇബ്നു ജൗസി റഹ്മഹുല്ലാ ഈ ഹദീസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ വിഷയത്തിൽ അങ്ങനെ അദ്ദേഹം ചെയ്തത് കൊണ്ട് ആ വിഷയത്തിൽ അദ്ദേഹം ഇഫ്റാത്ത് അതിന് കവിഞ്ഞിരിക്കുന്നു എന്നാണ് ഇമാം സുയൂത്തി റഹ്മഹുല്ലാ പറഞ്ഞത്. ഈ ഹദീസിന് ന്യൂനത വരുത്തിയിരിക്കുന്നു, ബി മൂസ ബിൻ അബ്ദുൽ അസീസ്. അതിന് അങ്ങനെ വെക്കാനുള്ള കാരണം എന്താണ്? മൂസ ബിൻ അബ്ദുൽ അസീസ് എന്ന ഒരു റാവി ഈ ഹദീസിൽ ഉണ്ട്, ഒരു റിപ്പോർട്ടർ എന്നത് കാരണമാണ് ഇബ്നു ജൗസി അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഖാല ഇബ്നു ജൗസി പറഞ്ഞിരിക്കുന്നു, ഇന്നഹു മജ്ഹൂൽ, മൂസ ബിൻ അബ്ദുൽ അസീസ് മജ്ഹൂലാണ്, അറിയപ്പെടാത്ത ആളാണ് എന്ന്, മജ്ഹൂലാണ് എന്ന് ആ റാവിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മൂസ ബിൻ അബ്ദുൽ അസീസ് എന്നവർ, ഇവിടെ ഹദീസ് നോക്കുമ്പോൾ കാണാം സനദിൽ മൂസ ബിൻ അബ്ദുൽ അസീസ് എന്ന ഒരു റിപ്പോർട്ടറെ കാണാം. ഹദീസിന്റെ തുടക്കം നോക്കാം, മുഴുവൻ വാശി. ഹദ്ദസന അബ്ദുർ റഹ്മാൻ ബിൻ ബിഷർ ഇബ്നു ഹകം അന്നൈസാബൂരി ഹദ്ദസന മൂസ ബിൻ അബ്ദുൽ അസീസ് എന്നാണ്. അപ്പൊ ഈ സനദിൽ മൂസ ബിൻ അബ്ദുൽ അസീസ് എന്നൊരാളുണ്ട്, അദ്ദേഹം മജ്ഹൂരാണ് എന്നാണ് ഇമാം ഇബ്നു ജൗസി പറഞ്ഞിരിക്കുന്നത്. അക്കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഹദീസിനെ വ്യാജനിർമ്മിത ഹദീസുകളുടെ കൂട്ടത്തിൽ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അതിരുകവിച്ചിൽ ആണ് എന്നാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഇനി ഇമാം സുയൂത്തി മാത്രമല്ല, നിരവധി പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാം, അടുത്തത്. ഖാല അൽ ഹാഫിദ് അബുൽ ഫളൽ ഇബ്നു ഹജർ ഫി കിതാബിൽ ഖിസാലിൽ മുഫക്കറത്തി മുഫക്കറത്തി ലിദുനൂബിൽ മുഖദ്ദമത്തി വൽ മുഅഖ്ഖറ അസാ ഇബ്നു ജൗസി ലിദിക്രി ഹാദൽ ഹദീസ് ഫിൽ മൗദുആത് വഖൗലുഹു ഇന്ന മൂസ ബിൻ അബ്ദുൽ അസീസ് മജ്ഹൂലുൻ ലം യസബ് ബിഹി ഫഇന്ന ഇബ്നു മഅീൻ വന്നസാഇ വസ്സഖാഹു. ഇതാണ് ഇനി അബുൽ ഹാഫിദ് അൽ ഹാഫിദ് അബുൽ ഫളൽ ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ കിതാബുൽ ഖിസാൽ, അൽ ഖിസാൽ അൽ മുഫക്കറത്തി ലിദ്ദുനൂബിൽ മുഖദ്ദമത്തി വൽ മുഅഖ്ഖറ മുൻകഴിഞ്ഞ ദോഷങ്ങളും പിന്നീട് ചെയ്യുന്ന ദോഷങ്ങളും പൊറുക്കപ്പെടുന്നതിന്, ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതിന് ഉള്ള കാര്യങ്ങൾ എന്ന കിതാബിൽ, ഒരു ചെറിയ കിതാബ്, ആ കിതാബിൽ ഇമാം ഇബ്നു ഹജർ പറയുന്നു എന്ത്? അസാ ഇബ്നു ജൗസി, ഇബ്നു ജൗസി മോശമായിരിക്കുന്നു, അല്ലെങ്കിൽ മോശം ചെയ്തിരിക്കുന്നു എന്ത്? ബിദിക്രി ഹാദൽ ഹദീസി ഈ ഹദീസിനെ പരാമർശിക്കൽ കൊണ്ട്, ഫിൽ മൗദുആതി വ്യാജനിർമ്മിതികളിൽ, അതായത് വ്യാജനിർമ്മിത ഹദീസുകളിൽ ഗണത്തിൽ ഈ ഹദീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇബ്നു ജൗസി ചെയ്തത് മോശത്തരമാണ് എന്ന്. ഫഖൗലുഹു അദ്ദേഹത്തിന്റെ വചനം, ഇന്ന മൂസ ബിൻ അബ്ദുൽ അസീസ് മസ്ഹൂൽ, മൂസ ബിൻ അബ്ദുൽ അസീസ് എന്ന റാവി റിപ്പോർട്ടർ മജ്ഹൂലാണ്, അറിയപ്പെടാത്തയാളാണ് എന്ന അദ്ദേഹത്തിന്റെ പരാമർശം, ലം യുസിബ് ഫീഹി അത് ശരിയല്ല. കാരണം എന്താ? فإن ابن معين نستم ابن معين والنسائي امام نسائي وثقاه ഈ മൂസ ബിൻ അബ്ദുൽ അസീസിനെ ഫിഖത്ത് ആയിട്ട്, അവനും ബാറഹനായ ഹദീസ് റാവി ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇബ്നു ജൗസി പറഞ്ഞത് നിലനിൽക്കുന്നതല്ല എന്നാണ് ആര് പറയുന്നത്? ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്നത്. ഇനി വീണ്ടും, وقال في امال الاذكار امال الاذكار എന്ന കിതാബിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്നു, ഹാദൽ ഹദീസ് അഖ്റജഹുൽ ബുഖാരി
في جزء القراءة خلف الإمام وأبو داود وابن ماجة وابن خزيمة في صحيحه والحاكم في مستدركه وصححه البيهقي وغيرهم. ഇമാം ഇബ്നു ഹജർ അൽഫസ്ഖലാനി പറയാണ് എന്ത് ഹാദൽ ഹദീസു, ഈ ഹദീസ് പറഞ്ഞ ഹദീസ് സുന്നത്ത് അബീ ദാവൂദ് ഇപ്പോൾ നമ്മൾ കണ്ട സ്വലാത്ത് തസ്ബീഹിന്റെ ഹദീസ് അഖ്റജഹു പുറപ്പെടുവിച്ചിരിക്കുന്നു അൽ ബുഖാരി ഇമാം ബുഖാരി എന്ന് പറഞ്ഞ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു ഫി ജുസ്ഇൽ ഖിറാഅത്തി ഖൽഫൽ ഇമാം, അതായത് അൽ ഖിറാഅത്ത് ഖൽഫൽ ഇമാം എന്നൊരു കിതാബുണ്ട് ഇമാം ബുഖാരിക്ക്, അദ്ദേഹം അതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഈ ഭാഗം വരുന്ന ഹദീസ് വരുന്ന ഭാഗം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ചെക്ക് ചെയ്താൽ കാണാം. ഹദീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കിതാബിൽ ഇമാം ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിയല്ലേ? ഇമാം ബുഖാരിയുടെ സ്വഹീൽ ബുഖാരിയിലുണ്ട് എന്നല്ല പറഞ്ഞത്, ഇമാം ബുഖാരിയുടെ എന്ത് അൽ ഖിറാഅത്ത് ഖൽഫൽ ഇമാം, ഖൽഫൽ ഇമാം ഇമാമിന്റെ പിറകിൽ ഖിറാഅത്ത് നിൽക്കുന്ന ആള്, അതായത് മഅ്മൂം ഖിറാഅത്ത് ഓതുന്ന വിഷയം സംബന്ധിച്ച മസ്അലകൾ ചർച്ച ചെയ്യുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ബുഖാരി. ശരിയല്ലേ? അപ്പൊ റാവി ആരെന്നെയാണ്? മൂസ ബിൻ അബ്ദുൽ അസീസ് റാവിയായിട്ട് അതിനുണ്ട്. ശരി. അബൂദാവൂദ് അതേപോലെ അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതാണല്ലോ നമ്മൾ കണ്ടത്. വബ്നു മാജ ഇബ്നു മാജയും വബ്നു ഖുസൈമ ഫീ സ്വഹീഹി, ഇബ്നു ഖുസൈമ അദ്ദേഹത്തിന്റെ സ്വഹീഹിലും വൽ ഹാകിം ഇമാം ഹാകിം തങ്ങൾ അദ്ദേഹത്തിന്റെ മുസ്തദ്രക്കിലും വസഹഹഹു അൽ ബൈഹഖി, ഇമാം ബൈഹഖി ഈ ഹദീസ് സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിറുഹും അതല്ലാതെ മറ്റു ചിലരും. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് അൽ ഖിറാഅത്ത് ഖൽഫൽ ഇമാം ലിൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ അൽ ഖിറാഅത്ത് ഖൽഫൽ ഇമാം എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിലുള്ള ആ കിതാബിലുള്ള ഹദീസാണ് കൊടുത്തിരിക്കുന്നത്. ഹദ്ദസന മഹ്മൂദ് എന്ന് തുടങ്ങിയിട്ട് കാണാം, അവിടെയും ഹദ്ദസന മൂസ ബിൻ അബ്ദുൽ അസീസ് എന്ന് കാണാം. അങ്ങനെ ആ ഹദീസിൽ അതിന് പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ല. ഖാല ലിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അലാ ഉതീക ഇദ അൻത ഫഅൽത ദാലിക ഉൻശറ ലക ദംബുക, ഖാല തുസല്ലി അർബഅ റകഅത്ത് ഖുറ ഫീ കുല്ലി റകഅത്തിൻ ഫാത്തിഹത്തുൽ കിതാബ് സൂറത്തൻ ഫദക്കർ സലാത്തു തസ്ബീഹ്, എന്നിട്ട് തസ്ബീഹ് നമസ്കാരം പറഞ്ഞു എന്ന് പരാമർശിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ പരാമർശിച്ചു എന്ന് പറഞ്ഞ അവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ ബാക്കി ഭാഗമുണ്ട്, അത് സുന്നാ വിതാബുദിൽ വന്ന പോലെയാണ്. ശരി. ഇനി മോഡ്യൂൾ 3, ഇനി നാലാമത്തെ ക്ലിപ്പാണ് അല്ലേ. മോഡ്യൂൾ 3 എന്ന് കാണാം. 2017 ഇനി ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞവർ അല്ലെങ്കിൽ ഹസൻ ആണെന്ന് പറഞ്ഞവർ, ഗൈറു മൻ തഖദ്ദമ മുമ്പ് പറഞ്ഞവർ കൂടാതെ, ഇബ്നു മന്ദ ഇബ്നു മന്ദ എന്നിവർ പറഞ്ഞിട്ടുണ്ട്. വഅല്ലഫ ഫീ തസ്ഹീഹി, ഈ ഹദീസ് സ്വഹീഹാണെന്ന വിഷയത്തിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട് കിതാബൻ ഒരു കിതാബ്. വൽ ആജുരി പിന്നെ മറ്റൊരാൾ ആജുരി എന്ന ഇമാം, വൽ ഖതീബ് അബൂ സഅദ് സംആനി അബൂ മൂസ അൽ മദീനി അബുൽ ഹസൻ അൽ ഇബ്നു മുഫല്ലൽ അൽ മുൻദിരി ഇബ്നു സലാഹ് നവവി, അതെ ഇമാം നവവി തഹദീബുൽ അസ്മാ എന്ന കിതാബിലാണ്. വആഖറുൻ മറ്റു ചിലരും. വഖാല ദൈലമി ഇമാം ദൈലമി പറയുന്നു ഫീ മുസ്നദിൽ ഫിർദൗസ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഫിർദൗസ് എന്ന കിതാബിൽ, സ്വലാത്തു തസ്ബീഹ് അഷ്ഹറു സ്സലവാത്തി വഅസഹ്ഹുഹ ഇസ്നാദൻ, സ്വലാത്തു തസ്ബീഹ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്വലാത്ത് നിസ്കാരമാണ്, അത് പരമ്പരയിൽ ഏറ്റവും അസഹ്ഹുമാണ്. വറവൽ ബൈഹഖി വഗൈറുഹു അൻ അബീ ഹാമിദ് അഷ്റഫി, ഇനി ഇമാം ബൈഹഖി മറ്റു ചിലരും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ത് അബൂ ഹാമിദ് അഷ്റഫിയെ തൊട്ട്. ഖാല അദ്ദേഹം പറഞ്ഞു, കുന്തു ഇന്ദ മുസ്ലിം ഇബ്നു ഹജ്ജാജ്, ഞാൻ മുസ്ലിം ഇബ്നു ഹജ്ജാജിന്റെ അടുത്തായിരുന്നു. വമഅന ഞങ്ങളുടെ കൂടെ ഹാദൽ ഹദീസ് ഈ ഹദീസും, ഞങ്ങൾ ഈ ഹദീസിനെ സംബന്ധിച്ച്, ഫസമിഅത്തു മുസ്ലിമൻ യഖൂൽ അങ്ങനെ മുസ്ലിം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ലാ യറുവാ ഫീഹാ ഇസ്നാദുൻ അഹ്സനു മിൻ ഹാദാ, ഇതിനേക്കാൾ നല്ലൊരു പരമ്പര ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പരമ്പര സഹിയാണെന്ന് വരില്ല, അത് വേറെ വിഷയം പിന്നീട് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പരമ്പരയേക്കാൾ പ്രാമാണികമായിട്ട് അഹ്സനായിട്ട് ഒരു പരമ്പര റെക്കോർഡ് ചെയ്യപ്പെട്ടില്ല എന്നാണ്. സഹി മുസ്ലിമിന് ഈ ഹദീസ് ഇല്ല, അത് ശ്രദ്ധിക്കണം. ഇനി وقال الترمذي امام الترمذي برحمه الله قد راى ابن المبارك وغيره من اهل العلم صلاه التسبيح وذكر الفضل فيها. ابن المبارك എന്ന പണ്ഡിതൻ, അദ്ദേഹം മുൻകാല ഇമാമാണ്, എന്ത് കുറേ മുൻകാലത്ത് ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം പിന്നെ സ്വലാത്തു തസ്ബീഹിനെ കുറിച്ച് പറയുകയും അതിന്റെ ഫളൽ പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇമാം തുർമിദി രേഖപ്പെടുത്തുന്നു. وقال البيهقي امام بيهقي പറയുന്നു, كان عبد الله بن المبارك يصليها, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ആ സ്വലാത്ത് തസ്ബീഹ് നിസ്കരിച്ചിരുന്നു. വതദാവലഹ സ്വാലിഹുന ബഅദുഹും അൻ ബഅദ് ഫീഹി തഖ്ദീഹുൻ ലിഹദീസിൽ മർഫൂഉ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇനി വലി ഹദീസ് ഇബ്നു അബ്ബാസ് ഹദാ തുറുഖുൻ, ഇനി ഇങ്ങനെ കുറെ റിപ്പോർട്ടുകൾ ഈ ഹദീസ് സംബന്ധിച്ച് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരാമർശിച്ച ശേഷം പറയാണ് മുഴുവൻ വായിക്കുന്നില്ല, അടുത്തത്.
വഖാല സർകശി, ഇമാം സർകശി പറയുന്നു, ഔരുൽ മഅബൂദ് എന്ന കിതാബിൽ പറയണേ, ഗലത ഇബ്നുൽ ജൗസി ബിലാ ശക്കിൻ ഫീ ജഅലിഹി മിനൽ മൗദുആത്ത്, ഗലത തെറ്റ് പറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിരിക്കുന്നു, ഗലത്ത് തെറ്റ് സംഭവിച്ചിരിക്കുന്നു, അബദ്ധം സംഭവിച്ചിരിക്കുന്നു, ബിലാ ഇബ്നുൽ ജൗസി, ഇബ്നുൽ ജൗസി, ഇബ്നുൽ ജൗസിക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു, ബിലാ ശക്കിൻ എന്ത് സംശയം കൂടാതെ, ബിലാ ശക്കിൻ ഫീ ജഅലിഹി അതിനെ ആക്കൽ കൊണ്ട് മിനൽ മൗദുആത്ത് മൗദുആത്തിൽ. അപ്പൊ ഇബ്നുൽ ജൗസി ഈ ഹദീസിനെ മൗദുആത്തിൽ വെച്ചത് ഒരു അബദ്ധമാണ്, ഒരു തെറ്റാണ് എന്നാണ് ആര് പറയുന്നത്, ഇമാം സർകശി പറയുന്നത്. കാരണം നിശ്ചയം റവാഹു മിൻ സലാസത്തി തുറുഖിൻ, മൂന്ന് തരീഖുകളിലൂടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഹദുഹാ, അതിലൊന്ന് ഹദീസ് ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഹദീസാണ്, വഹു സ്വഹീഹുൻ, അത് സ്വഹീഹാണ്, വലൈസ ബിളൈഫിൻ ഫളലൻ അലാ അൻ യകൂന മൗദുഉൻ വഗായത മഅലഹു ബിമൂസ ബിൻ അബ്ദുൽ അസീസ് ഫഖാല മജ്ഹൂൽ വലൈസ കദാലിക്. ഇനി ഈ ഇമാം സർകശി പറയാണ് ഈ ഹദീസ് ളഈഫല്ല, ഇനി ളഈഫായ ഹദീസ് മൗദൂ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താനും പറ്റില്ല. ഇനി ഒരാൾ ളഈഫാണെങ്കിൽ ആ ളഈഫായ ഹദീസ് വ്യാജനിർമ്മിതിയുടെ ഗണത്തിൽ ഉൾപ്പെടുത്താനും പറ്റുകയില്ല. ഇനി മാത്രമല്ല മൂസ ബിൻ അബ്ദുൽ അസീസ് മജ്ഹൂലാണെന്ന് ഞാൻ പറയും, വലൈസ കദാലിക്, അങ്ങനെയല്ല കാര്യം. വഖദ് റവ അൻഹു, ഈ മൂസ ബിൻ അബ്ദുൽ അസീസ് എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബിഷർ ബിൻ ഹക്കം, ബിഷർ ബിൻ ഹക്കം എന്നിവർ, വബ്നുഹു അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹ്മാൻ, വഇസ്ഹാഖ് ബിൻ അബി ഇസ്രായീൽ അവരും, വസൈദ് ബിൻ മുബാറക് അൻസൻആഇ വഗൈറുഹും, മറ്റു ചിലരും, ഇങ്ങനെ പലരും അദ്ദേഹത്തിൽ മൂസ ബിൻ അബ്ദുൽ അസീസിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ വഖാല ഫീഹി, അതിൽ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു മാജീൻ വന്നസായി ലൈസ ബിഹി ബസ്ൻ, ഇബ്നു മാജീൻ നസായും അയാൾ തിരക്കടില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വലൗ സബത്തത് ജഹാലത്തുഹു, ഇനി അദ്ദേഹം മജ്ഹൂലാണ് എന്ന് സ്ഥിരപ്പെട്ടു എന്ന് വെക്കുക. ആരാണ് ഇമാം സർകശി പറയുന്നത്? ഇനി മൂസ ബിൻ അബ്ദുൽ അസീസ് എന്ന റാവി ഹദീസിൽ ഉണ്ടെന്നുള്ളതാണ് വിഷയം. ഈ ഹദീസിന്റെ സനദിൽ റാവി റായിമാർ, അപ്പൊ പരമ്പരയിൽ ഒരു മൂസ ബിൻ അബ്ദുൽ അസീസ് ഉണ്ടെന്നാണല്ലോ. ഇനി അദ്ദേഹം മജ്ഹൂലാണ് എന്ന് സ്ഥിരപ്പെട്ടു എന്ന് തന്നെ വെക്കാം. അദ്ദേഹം സിഖത്താണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, നസായിയും ഇബ്നു മാജനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹം മജ്ഹൂലാണെന്ന് സ്ഥിരപ്പെട്ടാൽ പോലും ലം യൽസം അൻ യകൂന ഹദീസ് മൗദുആ, ഈ ഹദീസ് മൗദുആ എന്ന് വരികയില്ല, വ്യാജനിർമ്മിതമാണ് എന്ന് വരികയില്ല. ഒരു ഹദീസിൽ പരമ്പരയിൽ ഒരു റാവി ദുർബലനാണ് എന്നതുകൊണ്ട് മാത്രം ആ ഹദീസ് എന്താവില്ല, വ്യാജനിർമ്മിതം ആണ്, അതിന്റെ കണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുകയില്ല. കൊണ്ട് ആരോപിക്കപ്പെട്ട യുക്തഹ ഇത്തിഹ, ആരോപിക്കപ്പെട്ട ഒരാൾ ഈ പരമ്പരയിൽ ഇല്ലാതെ, പറയുക ഈ പരമ്പരയിൽ വധു വ്യാജനിർമ്മിത ഹദീസ് ഉണ്ടാക്കുന്ന ആൾ എന്ന് പിന്നെ പറയപ്പെട്ട ഒരാൾ ഈ പരമ്പരയിൽ ഇല്ലാതെ ഹദീസിനെ മൗദുഉന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുകയില്ല. ഇനി അതുകൂടാതെ ഇനി മറ്റു രണ്ട് വഴികളിലൂടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മൂന്ന് വഴികളിൽ, ഒന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് മറ്റു രണ്ട് റിപ്പോർട്ടുകളുണ്ട്, അത് ളഈഫാണ്, ഇമാം സർകശി പറയുന്നത് ളഈഫാണ്. ഇനി അതും ളഈഫാണ് എന്ന് വിചാരിച്ചിട്ട് അതും മൗദുഉന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റൂല എന്നാണ് ആര് പറയുന്നത്, ഇമാം സർകശി പറയുന്നത്. ഇനി ഇമാം നവവി റഹിമഹുള്ള ഷർഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്ന ഭാഗമാണ് അത്, നമുക്ക് ഇനിയും തുടർന്ന് ഇതിന്റെ ക്ലാസ് ഉണ്ട്, അടുത്ത ക്ലാസ്സിലെടുക്കാം ഇൻഷാല്ലാഹ്. ജസാകുമുള്ളാഹു ഖൈറ, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.